ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും ദൈവം ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്നതിന് തെളിവാണ്. അത്തരത്തിൽ ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങൾക്കിടയിൽ സംഭവിച്ച ദിവ്യകാരുണ്യ അത്ഭുതം നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. പോളണ്ടിലെ ലെക്നിക്കേരുള്ള സെന്റ് ഹയാസിൻ ദേവാലയത്തിലാണ് ക്രിസ്തുമസ് പാതിരാ കുർബാനയ്ക്കിടെ ജനമധ്യത്തിൽ സംഭവിച്ച അത്ഭുതം. 2013 ക്രിസ്മസ് ദിനത്തിൽ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് വൈദികന്റെ കയ്യിൽ നിന്ന് ഒരു തിരുവോസ്തി താഴെ പോയി. വൈദികൻ തിരുവോസ്തി ഭക്തിപൂർവം എടുത്ത് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ അലിയാനായി സൂക്ഷിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ആൻഡ്രജ് സിയോംബ്രേ തിരുവോസ്തി സൂക്ഷിച്ചു വെച്ച പാത്രം തുറന്നു നോക്കിയപ്പോൾ തിരുവോസ്തി അലിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ രക്തം വരുന്നതായും കണ്ടു. ഉടനടി വൈദികൻ തന്റെ ബിഷപ്പിനെ വിവരമറിയിച്ചു. തുടർന്ന് ഈ പ്രതിഭാസം നിരീക്ഷിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം റോക്ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് മെഡിസിൻ തിരുവോസ്തിയുടെ സാമ്പിൾ ഹൃദയകോശമാണെന്ന് അറിയിച്ചു. ഈ കാര്യത്തിൽ കൂടുതൽ അറിവും ഉറപ്പും കിട്ടാൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ശേഖരിച്ച സാമ്പിളുകൾ അയച്ചു. മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയപേശികളാണ് എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി. അങ്ങനെ ഈ പ്രതിഭാസത്തെ ഒരു അത്ഭുതമായി ഔദ്യോഗികമായി സഭ അംഗീകരിച്ചു. പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശപ്രകാരം ബിഷപ്പ് കീർണിക്കോവ്സ്കി വിശ്വാസികൾക്ക് അമൂല്യമായ തിരുശേഷിപ്പ് പ്രദർശിപ്പിച്ചു. ഈ ദിവ്യകാരുണ്യ അത്ഭുതം കണ്ടു വണങ്ങുന്നവർക്ക് നിരവധി രോഗശാന്തികളും ഹൃദയ പരിവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്ന് അവിടുത്തെ ബിഷപ്പ് അറിയിച്ചു. ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും ബലിപീഠത്തിലേക്ക് വരുന്നതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കി നമുക്ക് ജീവിക്കാം.